യേശു കർത്താവിൻ്റെ അതുല്യമായ നാമത്തിന് മഹത്വം ഇന്ന് ഇവിടെ വിവരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സൊദോം ഗോമേറയുടെ ചരിത്രം. രണ്ട്, സൊദോം ഗോമേറ ഇന്ന് എവിടെയാണ്? ഗവേഷകർ അവിടെ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്? ഉൽപ്പത്തി 18:20. പിന്നെ യഹോവ സൊദോമിൻ്റെയും ഗോമേറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സൊദോമിലേക്ക് പോയി. ആ രണ്ട് ദൂതന്മാർ വൈകുന്നേരത്ത് സൊദോമിലെത്തി. ലോത്ത് സൊദോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്നു നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപാർപ്പീൻ, കാലത്തെഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞതിന്, അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപാർക്കുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞു അവൻ്റെ വീട്ടിൽ ചെന്നു. അവനവർക്ക് വിരുന്നൊരുക്കി, പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു, അവർ ഭക്ഷണം കഴിച്ചു. അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സൊദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആബാലവൃദ്ധം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവാ എന്ന് അവനോട് പറഞ്ഞു. ലോത്ത് വാതിക്കൽ അവരുടെ അടുക്കൽ പുറത്തു വന്നു, കതക് അടച്ചും വെച്ചു. സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുതേ. പുരുഷാരം ബഹളം വെച്ച് ആർത്തു. അവർ ദൈവദൂതന്മാരെ തങ്ങൾക്ക് വേണമെന്ന് ശഠിച്ചു. വാതിക്കലുണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃദ്ധം അന്ധത പിടിപ്പിച്ചു. അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തി, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിക്കുവാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയും ഇവിടെ കാണുന്ന നിന്റെ പുത്രിമാരെയും കൂട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവർ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോവുക എന്ന് പറഞ്ഞു. ലോത്ത് സോവാരിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. യഹോവ സൊദോമിൻ്റെയും ഗൊമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവൻ, ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ഇനി ആധുനിക ലോകത്ത് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്വവർഗരഗതിയെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷിലെ സോദമി എന്ന വാക്ക് തന്നെ സൊദോമുമായി ബന്ധപ്പെട്ടു വന്നതാണ്. അവിടുത്തെ പാപവും നീതിയില്ലായ്മയും ദേശത്തെ മുടിച്ചു കളഞ്ഞു. പുരാവസ്തു ഗവേഷകനായ സ്റ്റീവൻ കോളിൻസ് സൊദോം പട്ടണം നിലനിന്നിരുന്നത് ചാവുകടലിൻ്റെ വടക്ക് കിഴക്കായി ഒരു ഫലപുഷ്ടമായ പ്രദേശത്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. ഉൽപ്പത്തി 13 ബൈബിൾ ഭൂമിശാസ്ത്രത്തെ ഒരു വഴികാട്ടിയായി ഉപയോഗിച്ചുകൊണ്ട് കോളിൻസ് അവിടെ ഖനനം ചെയ്യുവാൻ തീരുമാനിച്ചു. വിപുലമായതും ശക്തവുമായ കോട്ടയെ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. ചാൽക്കോലിത്തിക് കാലഘട്ടത്തിൽ 4600-3600 BC വികസിച്ച ഈ സ്ഥലം മധ്യവെങ്കലയുഗത്തിൽ 2000-1600 BC അതിൻ്റെ പരമകോടിയിലെത്തി. അങ്ങനെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായി മാറി. പുരാവസ്തു ഗവേഷകർ വ്യാപകമായ തെളിവുകൾ അവിടെയൊക്കെ കണ്ടെത്തി. അവിടെ ഖനനം ചെയ്തവർ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വസ്തുതകളായിരുന്നു. ഏകദേശം 3 കനത്തിൽ ഇരുണ്ട ചാരം മൂടിക്കിടക്കുന്ന അവയുടെ അടിയിൽ അടിത്തറകളും പല നിലകളും, ഒപ്പം ഉരുകിയ ഉപരിതലത്തിൽ പൊതിഞ്ഞ ഡസൻ കണക്കിന് മൺപാത്രങ്ങളും ഷെഡുകളും അവർ കണ്ടെത്തി. സൊദോമിനെക്കുറിച്ച് ബൈബിളിൽ വിവരിച്ചിരിക്കുന്നതുപോലെ 5.2 മീറ്റർ ഖനമുള്ള, 10 മീറ്റർ ഉയരമുള്ള കൂറ്റൻ ഭിത്തികളും കോട്ട കൊത്തളങ്ങളും ഗേറ്റുകളും കാവൽക്കോട്ടകളും തെരുവുകളും, 23 വിശാലമുള്ള ചുറ്റുമതിലോടുകൂടിയ റോഡുകളും പരിവേഷണത്തിൽ കണ്ടെത്തിയതായി ടീം അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിവേഷകർ കണ്ടെത്തിയിട്ടുള്ളതിൽ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലാണ് സൊദോം നഗരത്തിന്. വ്യാപാര നഗരങ്ങളും സമ്പന്നന്മാരുടെ നാടെന്നും പേരുകേട്ട ഇവിടങ്ങളിൽ ഏറെ പച്ചപ്പും ജലാശയങ്ങളും ഉണ്ടായിരുന്നു. അഗ്നിപർവ്വത മാഗ്മയുടെ ഏകദേശ താപമായ 2000 ഡിഗ്രി ഫാരൻഹീറ്റിനേക്കാൾ ഉയർന്ന താപനില ഉണ്ടായതായി അറിയാൻ കഴിഞ്ഞു. പെട്ടെന്നുണ്ടായ വിനാശത്തിൽ ചുറ്റുപാടുകൾ നശിപ്പിക്കപ്പെട്ട തെളിവുകൾ ഗവേഷകർ ശേഖരിച്ചു. അവിടെ കണ്ടെത്തിയ ചാരത്തിൽ നിന്ന് പോലും ഏത് വസ്തു ഉരുകിയതിൻ്റെ അവശിഷ്ടമാണ് ഇതെന്ന് പരിശോധനയിൽ അറിയുവാൻ കഴിയും. മറ്റൊരു കണ്ടെത്തലാണ് അവിടെ നിന്ന് കണ്ടെത്തിയ സൾഫർ ബോളുകൾ. ഇത് ഉരുകി ഒലിക്കുന്നത് കാണുമ്പോൾ അറിയാം എത്ര തീവ്രമായിരുന്നു അവിടുത്തെ അവസ്ഥയെന്ന്.
ലോകത്തിലേക്ക് അവരുടെ പാപത്തിലേക്ക് പെയ്തിറങ്ങുന്ന ഗന്ധക തീ പോലെയാണ് പല ദുരന്തങ്ങളും. അവിടെയും യേശു കർത്താവിനോട് ചേർന്ന് ചേർന്നാൽ ലോത്തിൻ്റെ കൈപിടിച്ച ദൈവം നമ്മയും കരച്ചിലിൻ്റെയും നിരാശയുടെയും അവസ്ഥകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഈ വീഡിയോ കാണുന്ന സഹോദരങ്ങളെ ആരെങ്കിലും ക്രിസ്തുവിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെങ്കിൽ അടുത്തു വരിക അവിടുത്തെ കരങ്ങളിൽ മാത്രമേ സുരക്ഷിതത്വമുള്ളൂ. ആമേൻ.